തലതിരിച്ചെഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശിയായ നിറ്റിരാജ് എന്ന വീട്ടമ്മ. കേവലം വാക്കുകളോ വാചകങ്ങളോ തലതിരിച്ചെഴുതിയല്ല നിറ്റിയുടെ നേട്ടം. സ്വന്തം ഭാവനയിൽ വിരിഞ്ഞ കഥകളെയും ചെറുകഥകളെയും തലതിരിച്ചെഴുതിയാണ് നിറ്റിരാജ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. മലയാളത്തിൽ 4 കഥകൾ, 19 ചെറുകഥകൾ, 30 ഒറ്റവരി കഥകൾ എന്നിവ തലതിരിച്ചെഴുതിയാണ് നിറ്റി ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കോളേജ് കാലഘട്ടം മുതൽ തന്നെ കഥകളും കവിതകളും എഴുതുമായിരുന്നു. എന്നാൽ വളരെ അവിചാരിതമായാണ് തനിക്ക് തലതിരിച്ചെഴുതാനുള്ള കഴിവ് നിറ്റി തിരിച്ചറിയുന്നത്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എഴുതുമായിരുന്നു, നോർമലി എഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷത്തിന് മുന്നേ ഇങ്ങനെ ടി വിയിൽ ദൂരദർശൻ കേന്ദ്രം എന്ന് എഴുതി കാണിക്കുന്നത് ഇങ്ങനെ മിററിൽ ബാക്കിൽ കണ്ടായിരുന്നു. അങ്ങനെയാണ് എഴുതാൻ പ്രചോദനമായത്. അപ്പോൾ എഴുതി നോക്കിയപ്പം സാധാരണ വരുന്നത് പോലെ തന്നെ അക്ഷരങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കവിതകൾ, ചെറിയ ചെറിയ കവിതകളാണ് ആദ്യം എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയിട്ട് ഒരു ദിവസം രാത്രി ഫുള്ള് ഇരുന്ന് ഒരു കഥ സ്റ്റോറി മുഴുവനും ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ആയി. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പബ്ലിഷൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലിഗ്രഫി അല്ലാത്തതുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും കുറേ അധികം എഴുതുകയും ആദ്യമേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമ്മൾ ലുങ്ക റെക്കോർഡ് അപ്ലൈ ചെയ്തതും. അപ്പോൾ അവരവിടെ നിന്ന് നമ്മുടെ പ്രൂഫുകൾ അയച്ചു കൊടുക്കാൻ പറയും. അതനുസരിച്ചിട്ടാണ് ഒരു 4 സ്റ്റോറി, 19 ഷോർട്ട് സ്റ്റോറീസ്, ഒരു 30-ലധികം ഓൺലൈൻ സ്റ്റോറീസ്, ഇത്രയാണ് ഇപ്പോഴത്തെ റെക്കോർഡ്. നിറ്റിയെ സംബന്ധിച്ചും ലോക്ക്ഡൌൺ കാലം സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനുമുള്ള സമയമായിരുന്നു. ഈ സമയത്താണ് മിറർ റൈറ്റിംഗ് അഥവാ തിരിച്ചെഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ എഴുതാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അപേക്ഷിക്കുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുക എന്ന ആഗ്രഹത്തിന്റെ ആദ്യപടിയായാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി അപേക്ഷിക്കുന്നത്. ഇതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പുതിയൊരേട് എഴുതി ചേർക്കുകയായിരുന്നു നിറ്റി. ഫാബ്രിക് പെയിൻറിംഗ്, മിറർ പെയിൻറിംഗ്, 3D പെയിൻറിംഗ്, ക്രാഫ്റ്റ് വർക്ക്, ബോട്ടിൽ ആർട്ട് തുടങ്ങിയവയിലും നിറ്റി തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫാബ്രിക് പെയിൻറിംഗ് ചെയ്യാറുണ്ട്, മിറർ പെയിൻറിംഗ് ചെയ്യാറുണ്ട്, പിന്നെ 3D പെയിൻറിംഗ് ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാറുണ്ട്. വേസ്റ്റ്, എന്ത് വേസ്റ്റ് കിട്ടിയാലും അതിൽ നിന്ന് ഫ്ലവർ വേസ്, ലൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് കുപ്പി ശേഖരിച്ച് ഞങ്ങൾ അതിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇളമ്പ ഇന്ദ്രപ്രസ്ഥത്തിൽ റെൻസി രമേശാണ് ഭർത്താവ്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും തന്റെ കഴിവുകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. HP News, ആറ്റിങ്ങൽ.